നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാലാ ബിഷപ്പ് വർഗീയ പരാമർശം നടത്തിയിട്ടില്ലെന്ന് സുരേഷ് ഗോപി എം പി. ബിഷപ്പ് ഒരു മതത്തെയും എടുത്തു പറഞ്ഞിട്ടില്ലെന്നും ചില പ്രവർത്തനങ്ങളെയാണ് ഉദ്ദേശിച്ചതെന്നും മാധ്യമങ്ങൾ ആശങ്ക പരത്തുകയാണെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. നാർക്കോട്ടിക് ജിഹാദ് എന്ന വൃത്തികെട്ട വാക്ക് തന്നോട് ഉപയോഗിക്കരുത്. രാഷ്ട്രീയക്കാരനായല്ല, എം പി എന്ന നിലയിലാണ് ബിഷപ്പിനെ സന്ദർശിച്ചതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കഴിഞ്ഞ ദിവസം മറ്റ് ബി ജെ പി നേതാക്കളും പ്രസ്തുത വിഷയത്തിൽ ബിഷപ്പിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനെത്തിയിരുന്നു. വെള്ളിയാഴ്ച ഡൽഹിയിലേക്ക് പോകാനിരിക്കെയാണ് എം പി ബിഷപ്പ് ഹൗസിലെത്തിയതെന്നതും ശ്രദ്ധേയമാണ്. നാർക്കോട്ടിക് ജിഹാദ് വിവാദത്തിൽ ബിഷപ്പ് സഹായം തേടിയാൽ ഇടപെടുമെന്ന് സുരേഷ് ഗോപി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഒരു മതത്തെയും ബിഷപ്പ് പരാമർശിച്ചിട്ടില്ല. കൂടിക്കാഴ്ചയിൽ വിവിധ സാമൂഹ്യ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഭീകരവാദത്തിനെതിരെ സംസാരിച്ചാൽ, ഒരു വിഭാഗത്തിനെതിരെ എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ എന്ത് ചെയ്യും? നാർക്കോട്ടിക് ജിഹാദ് എന്ന വൃത്തികെട്ട വാക്ക് തന്നോട് ഉപയോഗിക്കരുത്. രാഷ്ട്രീയക്കാരനായല്ല, എം പി എന്ന നിലയിലാണ് ബിഷപ്പിനെ സന്ദർശിച്ചതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ബിഷപ്പ് ഹൗസിലെത്തി ജോസഫ് കല്ലറങ്ങാട്ടുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയായിരുന്നു പ്രതികരണം. സല്യൂട്ട് വിവാദത്തോടുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് രൂക്ഷമായാണ് എം പി പ്രതികരിച്ചത്. രാഷ്ട്രീയം നോക്കി സല്യൂട്ട് പാടില്ല. പോലീസ് അസോസിയേഷൻ രാഷ്ട്രീയം കളിക്കരുത്. സല്യൂട്ട് സമ്പ്രദായമേ വേണ്ട. ഉണ്ടെങ്കിൽ ജനപ്രതിനിധി അത് അർഹിക്കുന്നു. എം പിക്ക് സല്യൂട്ട് പാടില്ലെന്ന് ഡി ജി പിയുടെ സർക്കുലറിൽ ഉണ്ടോ എന്നും ഉണ്ടെങ്കിൽ അത് കാണിക്കട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒല്ലൂരിൽ SIA കൊണ്ട് സല്യൂട്ട് ചെയ്യിച്ച സുരേഷ് ഗോപിയുടെ നടപടി വിവാദമായിരുന്നു. സുരേഷ് ഗോപിയെ കണ്ടിട്ടും ജീപ്പിൽ നിന്നിറങ്ങാതിരുന്ന SIA വിളിച്ചു വരുത്തിയാണ് സല്യൂട്ട് ചെയ്യിപ്പിച്ചത്. മിന്നൽ ചുഴലിക്കാറ്റിൽ നാശനഷ്ടമുണ്ടായ പുത്തൂരിൽ സന്ദർശനം നടത്താൻ എത്തിയപ്പോഴാണ് സംഭവം. തന്നെ കണ്ടിട്ടും ജീപ്പിൽ നിന്നും ഇറങ്ങാതിരുന്ന SIA വിളിച്ചു വരുത്തി സുരേഷ് ഗോപി സല്യൂട്ട് അടുപ്പിക്കുകയായിരുന്നു. ഞാൻ ഒരു എം പി ആണ് കേട്ടോ, ഒരു സല്യൂട്ട് ആകാം, അതൊക്കെ ചെയ്യണം, ആ ശീലമൊന്നും മറക്കല്ലേ, ഞാൻ മേയറല്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ. ഇതോടെ SI സല്യൂട്ട് നൽകുകയും ചെയ്തു. വളരെ സൗഹൃദപരമായിട്ടാണ് സുരേഷ് ഗോപിയെ SIA വിളിച്ചു വരുത്തിയത്. എന്നാൽ എം പിയെ പ്രതികൂലിച്ചും അനുകൂലിച്ചും നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. പ്രോട്ടോകോൾ പ്രകാരം എം പിയെ പോലീസ് സല്യൂട്ട് ചെയ്യേണ്ടതില്ല എന്ന വാദം ഒരു ഭാഗത്തും കേരള പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡർ അനുസരിച്ച് സല്യൂട്ട് ആകാമെന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇങ്ങനെ. വഴിയിൽ മരം മുറിച്ചിട്ട പ്രശ്നവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ പരാതിയിലാണ് ഞാൻ അവിടെ എത്തിയത്. ജീപ്പ് വന്നു നിന്നപ്പോൾ ഫോറസ്റ്റിന്റെ വണ്ടിയാണെന്നാണ് കരുതിയത്. ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് SI ആണെന്ന് അറിഞ്ഞത്. 15 മിനിറ്റോളം കഴിഞ്ഞാണ് അദ്ദേഹം ഇറങ്ങി വന്നത്. അതെന്ത് മര്യാദയാണ്, വളരെ സൗമ്യമായാണ് ഞാൻ പ്രതികരിച്ചത്. ഇത്രയും നേരം വണ്ടി കൊണ്ടുവന്നിട്ട് സാർ അതിനകത്ത് തന്നെ ഇരിക്കുവായിരുന്നു. അദ്ദേഹം ഉടൻ സല്യൂട്ട് ചെയ്യുകയും ചെയ്തു. സല്യൂട്ട് തരണോ വേണ്ടയോ എന്നൊക്കെയുള്ള രാഷ്ട്രീയം എനിക്കറിയില്ല. രാജ്യസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് എനിക്ക് ലഭിച്ച വിവരം സല്യൂട്ട് ചെയ്തിരിക്കണം എന്ന് തന്നെയാണ്. ഇപ്പോൾ അതിന് മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളെ അറിയിക്കേണ്ടത് സ്റ്റേറ്റ് അല്ല, രാജ്യസഭാ ചെയർമാനാണ് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. സല്യൂട്ട് ചെയ്യേണ്ട എന്ന തീരുമാനം പോലീസ് അസോസിയേഷന് എടുക്കാൻ സാധിക്കില്ലെന്നും കേരള സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ രാജ്യസഭാ ചെയർമാനെ അവർ അറിയിച്ച് അവിടെ നിന്നാണ് തങ്ങളെ അറിയിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.